രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും. ഇന്ത്യൻ ബേക്സ്, പാണ്ടിക്കാട് റോഡ്, മണലിമേൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. പട്ടയമില്ലാത്തവരെ വാർഡ് തലത്തിൽ കണ്ടെത്തി ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനായി MLA AP അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നു. റവന്യൂ ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ ബ്ലോക്ക് ഹാളിൽ ചേർന്ന യോഗത്തിൽ പങ്കെടുത്തു. ജില്ലാതല കമ്മിറ്റി എന്ന് പറയുന്നതാണ് പഞ്ചായത്തിന്റെ അംഗങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റുമാരുൾപ്പെടെയുള്ള കമ്മിറ്റി. അതാണ് ആ കമ്മിറ്റിയാണ് നമ്മൾ ആളുകളെ കണ്ടെത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് വില്ലേജ് ഓഫീസർ കൺവീനറായിട്ടുള്ള സമിതിയാണ് ഇതിനകത്ത് പറയുന്നത് ഗവൺമെന്റിന്റെ ഡയറക്ഷൻ. അപ്പോൾ ആ കമ്മിറ്റിക്കകത്ത് അതിനു മുമ്പ് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ പഞ്ചായത്തിലെ മീറ്റിംഗ് വിളിച്ച് പഞ്ചായത്ത് മെമ്പർമാരോട് ഈ കാര്യം പറയുകയും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ, കൺവീനർ വില്ലേജ് ആണെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ താല്പര്യം എടുത്ത് വില്ലേജറുടെ സമയം കൂടി ആലോചിച്ച് നമ്മൾ പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് പഞ്ചായത്ത് അംഗങ്ങളെയും അതുപോലെ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളെയും നമ്മൾ അവരെയും മാറ്റി നിർത്തുന്നുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ത്രിതല പഞ്ചായത്തിലെ അംഗങ്ങളെയും വിളിച്ച് ചേർക്കുക. വില്ലേജ് ഓഫീസർ നിങ്ങൾ മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ ഓരോ വാർഡിലെയും കണക്കെടുക്കാനും അത് ബന്ധപ്പെട്ട എത്രമാത്രം ആളുകളുണ്ട് എന്നുള്ളത് പിന്നെ നമുക്ക് നോക്കാനൊക്കെ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ഗൗരവത്തോടു കൂടി ആ ഒരു കമ്മിറ്റിയാണ് ഏറ്റവും ഗൗരവത്തോടു കൂടി കാണേണ്ടത്. അത് എത്രയും പെട്ടെന്ന് വിളിച്ചു ചേർക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് അതത് വില്ലേജിലെ വില്ലേജ് ഓഫീസർമാർ സമയവും സ്ഥലവും ഒക്കെ തീയതിയും ഒക്കെ നിശ്ചയിക്കുക. സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമായ എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ രേഖകളും സ്മാർട്ട് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനാണ് നിയോജകമണ്ഡല അടിസ്ഥാനത്തിൽ MLA അധ്യക്ഷതയിൽ യോഗം ചേരുന്നത്. സംസ്ഥാന റവന്യൂ വകുപ്പ് എല്ലാവർക്കും ഭൂമിക്ക് ഭൂരേഖ എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് സംസ്ഥാന തലം മുതൽ വില്ലേജ് തലം വരെയുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അത് നിയോജകമണ്ഡല അടിസ്ഥാനത്തിൽ MLA ചെയർമാനായിട്ടുള്ള അധ്യക്ഷനായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. അതിൻ്റെ പ്രഥമ യോഗമാണ് ഇന്ന് വിളിച്ചു ചേർത്തത്. ഭൂമി 5 സെന്റും 10 സെന്റും ഭൂമി ഉള്ളവർക്ക് പോലും പലർക്കും ഇന്ന് പട്ടയം ലഭ്യമാകാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരം ആളുകൾക്ക് മുൻകാല ഗവൺമെൻറ്റുകളൊക്കെ പട്ടയം കൊടുക്കുവാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്, കുറേയേറെ കൊടുക്കുന്നുണ്ട്. അതൊന്ന് ദ്രുതഗതിയിലാക്കുന്നതിന് വേണ്ടി, വേഗം കൂട്ടുന്നതിന് വേണ്ടിയാണ് ഇത്തരം സമിതികൾ രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും ഭൂമിക്ക് ആവശ്യമായ ഭൂരേഖ എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്ന് അതിൻ്റെ പ്രഥമ യോഗം ചേർന്നു. എല്ലാ പഞ്ചായത്തുകളും 15 ആഗസ്റ്റ് മുമ്പ് യോഗം വിളിക്കും. വില്ലേജ് ഓഫീസർമാരായിരിക്കും അതിൻ്റെ കൺവീനർമാർ. പഞ്ചായത്ത് അംഗങ്ങളും അതുപോലെ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തംഗങ്ങളും ആ കമ്മിറ്റിയിൽ അംഗങ്ങളായിരിക്കും. അവർ ഓരോ വാർഡിലെയും ഇത്തരത്തിൽ ഭൂരേഖ ലഭിക്കേണ്ട ആളുകളുടെ കണക്കെടുക്കും, അത് ലിസ്റ്റ് ചെയ്യും. അതിനുശേഷം അത് ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് എടുക്കും. അതുമായി ബന്ധപ്പെട്ട യോഗമാണ് ഇന്ന് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ ചേർന്നത്. വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എൻ മുഹമ്മദ് ബഷീർ, ഇ സിത്താര, കെ രാമൻകുട്ടി, ഇ പി സിറാജ്, വി എസ് പൊന്നമ്മ, കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് കെ മുഹമ്മദ് അലി, നിലമ്പൂർ തഹസിൽദാർ MP സിന്ധു, ഡെപ്യൂട്ടി തഹസിൽദാർ MC അരവിന്ദാക്ഷൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. നിത്യോപയോഗ സാധനങ്ങളെല്ലാം മികച്ച ഗുണനിലവാരത്തിലും വിലക്കുറവിലും അണിനിരത്തി എല്ലാം തിരഞ്ഞെടുക്കുവാൻ പാകത്തിന് ഞങ്ങളുടെ വിശാലമായ ഷോറൂമിൽ സജ്ജമാക്കിയിരിക്കുന്നു. മലബാർ ഹൈപ്പർ മാർക്കറ്റ്, വണ്ടൂർ. വിശ്വാസം വിളക്കി ചേർത്ത സുവർണ ബന്ധം. അനിസാൺ ഗോൾഡ് സൂക്ക്, ഗോൾഡൻ ഡയമണ്ട്, AM ആർക്കേഡ്, മണലിമൽ ബസ് സ്റ്റാൻഡ്, പാണ്ടിക്കാട്.